ഓരോ ചെടിയേയും ഓരോ പൂക്കളെയും തൊട്ടറിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം പാർട്ട് വണ്ണിൽ കാണിച്ച നമ്മുടെ പുല്ലൊക്കെ ഇപ്പം നല്ല പച്ചപ്പിൽ വന്നിട്ടുണ്ട് ബോഗിൻ വില്ലൊക്കെ പൂവിട്ട് തുടങ്ങി ഈ ഗോൾഡൻ കാസ്കേഡ് പിന്നെ എപ്പോഴും പൂവുണ്ടാവും ഇതില് എപ്പോഴും ഇതേ കൊലകര ആയിട്ട് പൂവ് നിറഞ്ഞു നിൽക്കും പിന്നെ ഈ കാണുന്ന നമ്പ്യാർ വട്ടത്തിലൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു പൂവ് വന്നു പിന്നെ നമ്മുടെ ഡാൻസിങ് ഡാൻസിംഗേള് ജറബറ പിന്നെ നമ്മുടെ ഫയർ കാക്കറ് ഇതെല്ലാം പോയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ നല്ല ചന്ത ഉണ്ട് ഗാർഡൻ കാണാൻ ഈ ഭാഗമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്നു പോയി കാണണേ നമ്മുടെ താമരയിൽ ഇപ്പോൾ മൂന്നാമത്തെ മുട്ട ഇടുന്നുട്ടോ ഓരോ പ്രാവശ്യം വിരിയന്തോറും പിന്നെ എതളുകൾ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അല്ലേ നമ്മൾ പാർട്ട് ത്രീയിലെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നിർത്തിയത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഈ കാണുന്ന പേഗ്രാസ് ആണ് കണ്ട ഫെലോഗ്രാസിൻ്റെ ഒക്കെ മാറി തോന്നിയെങ്കിലും ഇത് നിലം പറ്റിയിട്ടാണ് വളരുക അപ്പോൾ അതുകൊണ്ട് അധികം മെയിൻ്റെനൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല കിണറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളഞ്ഞ ഹോളോ ബ്രക്സ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഞാനിതിന് ബോർഡർ കൊടുത്തത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വളയ്ക്കാനൊക്കെ നല്ല സുഖമായി ആ വളഞ്ഞുകൊണ്ടാണ് ആ കല്ലുണ്ടാവുക ഈ പൊഫോഗ്രാഫ്സ് നമ്മൾ നട്ടേന് ശേഷം ആദ്യമായിട്ട് വെട്ടിയതായിരുന്നു അപ്പോൾ മിഷൻ വെച്ചിട്ടാണ് വെട്ടിയത് അപ്പോൾ ആദ്യം തന്നെ വെട്ടുമ്പോൾ നമ്മളെപ്പോഴും കത്രിക കൊണ്ട് വെട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കുറേയൊക്കെ പൊയ് പോയി ഉണ്ട് ഇവിടെ ആയി കൊടുത്തത് ഞാൻ കലാസിയ റിപ്പൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതിങ്ങനെ വളഞ്ഞ കൊണ്ട് വരുന്നതുകൊണ്ട് നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് അത് വളരുന്നുണ്ട് പിന്നെ ഇപ്പറത്തുള്ളത് നമ്മുടെ അഗ്ലോണിമയാണ് ഈ ചെമ്പരിൻ്റെ അവിടെ ഒറ്റ ജനലേ ഉള്ളു അപ്പൊ അതാണ് ഞാൻ അങ്ങനെ മുകളിൽ ഒരു ഹാങ്ങിങ്ങും ഇങ്ങനെ കൊണ്ടുള്ള ഹാങ്ങിങ്ങും താഴത്ത് നമ്മുടെ അഗ്ലോണിമയും കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹാങ്ങിങ്ങായി കൊടുത്തത് മാർബിൾ പോത്തോസ് ആണ് അത് രണ്ട് ചട്ടിയിലും അങ്ങനെ തന്നെയാണ് കൊടുത്തു കേട്ടോ പിന്നെ താഴെ ഇവിടെ ഒരു ഉണ്ട് അതിന്റെ നേരെ മുകളില് ഒരു പിന്നെ ഇതുണ്ട് ഹാങ്ങിങ് പ്ലാന്റ് ഇത് ഞാൻ പാടത്തുനിന്ന് പറിച്ചിട്ടുണ്ടെന്നാട്ടോ അതിൽ കുഞ്ഞ് ഒരു പൂവുണ്ടാവും സൂര്യകാന്തിൻ്റെ മതിയിൽ അതിൻ്റെ മുകളിൽ പെപ്രോമിയ ഉണ്ട് അതിൻ്റെ താഴെ കോളിയാസ് മാസമാറി എന്നൊക്കെ പറയില്ലേ മൂന്നാറ് എണ്ണം ഒന്നിച്ച് ഒരു ചട്ടിയിൽ നട്ടതാ കേട്ടോ ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് അംബ്രല്ല പ്ലാന്റ് ഉണ്ട് പിന്നെ അതിൻ്റെ നേരെ മുകളിലാണ് ഇത് പെപ്രോമിയ വർഗത്തിൽപ്പെട്ടതാണ് അതിൻ്റെ മുകളിൽ ഒരു ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹാങ് ചെയ്തിട്ടത് എൻജോയ് പോത്തോസ് ആണ് അതിൻ്റെ താഴെയും ഒരു ഇളം പച്ച ഇതും പോത്തോസ് വർഗത്തിൽ പെട്ടതന്നെ കേട്ടോ ഇതും ഒരു ഇലച്ചെടി ഡെംകെയിൻ്റെ ഒക്കെ വർഗ്ഗത്തിൽ പെട്ട ഒരു ഇലച്ചെടിയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് വേറൊരു ടൈപ്പ് അഗ്ലോണിമ ആണേ ഇതിന് നേരെ മുകളിൽ ഇത് അകത്തൊരു ചെടി ഉണ്ട് കേട്ടോ അവിടെ ഫിലോഡൻഡ്രോൺ വർഗ്ഗത്തിൽ പെട്ടതാണ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനൽ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് ഒഴിവാക്കിയതാണ് പിന്നെ കാണുന്നത് ഒരു ബ്രൗൺ നിറത്തിൽ കുഞ്ഞു കുഞ്ഞു ഇല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതും ബികോണിയയിൽ ഒരു ചെടിയാണ് ഇതെല്ലായിടത്തും കാണുന്ന ബിഗോണിയ തന്നെയാണ് കേട്ടോ വൈറ്റ് ഫ്ലവർ കേട്ടോ ഇതിനുള്ളത് പിന്നെ അതിന് നേരെ താഴെ ഈ കലേടിയത്തിൻ്റെ ഒക്കെ വർഗത്തിൽ ഒരു ചെടിയാട്ടോ അത് നല്ല ഭംഗിയൊക്കെയാണ് നല്ല സോഫ്റ്റുമാണ് നല്ല തിളക്കണ്ടായ ഇലക്ക് പിന്നെ ഇപ്പുറത്തുള്ള ഡംകെയിൻ ആണ് അതിൻ്റെ മുകളിൽ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ്ട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് ക്രീപ്പിൻ ചാറിലെയാണ് തൂക്കിയിട്ടത് ഈ ഭാഗത്ത് നേരത്തത്തെ മാതിരി ഈ കലാസിയർപ്പൺസ് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ താഴെ ഒരു ഹെഡ് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുന്ന് ഉള്ള ലുക്ക് കേട്ടോ നീ ഈ ഭാഗത്ത് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാറുണ്ട് എന്നാൽ നേരം കേടുവരില്ലോ നീ ഈ ഭാഗത്തേക്ക് പോവാം ഈ കാണുന്നതാണ് ഫിഷ് ബോൺ പ്ലാന്റ് കണ്ടില്ലേ മീൻ്റെ മുള്ളുമാരി അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം ഈ ചെടിക്ക് നീ ഇപ്പുറത്തൊക്കെ ഫേൺ വർഗത്തിലുള്ള ചെടികളാണ് വെച്ചത് കുറേയൊക്കെ ഞാൻ പറമ്പിൽ നിന്നൊക്കെ കിട്ടിയതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച കേട്ടോ നമ്മളെ പറമ്പിൽ തന്നെ നോക്കിയാൽ പലതരം ചെടികളുണ്ടാവും അപ്പോൾ അതൊക്കെ പെറിച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ടു നല്ല ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയും ഉണ്ടാവും ഈ കാണുന്നതാണ് പോൾക്കാഡോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടി ഇത് രണ്ട് ടൈപ്പിൻ്റെ കയ്യിലുണ്ട് പിങ്കും ഉണ്ട് പിന്നെ ഗ്രീനും ഉണ്ട് പിന്നെ ഇതൊരു ഫേൺ ഈ കാണുന്നത് ഡ്രിമ്മി ഓപ്സിസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഇത് വെള്ളം നല്ലോണം ശ്രദ്ധിക്കണം അതിൻ്റെ മുകളിൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ ആ ചെടി നശിച്ചു പോവും ഉള്ളി പോ ഉള്ളി മാരിയാണ് അതിൻ്റെ കിഴങ്ങ് വരുന്നത് ഇതൊക്കെ ഫേൺ വർഗത്തിൽ പെട്ട ചെടിയാണ് കേട്ടോ ഇതൊക്കെ കുറേ നശിക്കാനായോടത്തുനിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ചെടികളൊക്കെ ഇതൊക്കെ നല്ല കെയർ വേണ്ട ചെടികളാണ് ഈ ചെടി അറിയപ്പെടുന്നത് വോൾക്കാന പ്ലാന്റ് എന്നാണ് അതിൻ്റെ പൂവുന്ന ഒരു പുക മാതിരി വരും അതുകൊണ്ടാണ് അത് പറയണേ ഈ കാണുന്നതാണ് പെൻസിൽ ഫൺ ഈ കാണുന്നത് നമ്മുടെ ശതാവരി ആട്ടോ പിന്നെ കുറേയൊക്കെ ഞാൻ ഈ പറമ്പിലൊക്കെ ഇങ്ങനത്തെ കാണാൻ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഇതിൽ ഹാങ് ചെയ്തിട്ടുണ്ട് അതാണ് കുറച്ച് എണ്ണത്തിൻ്റെ പേരൊന്നും എനിക്കറിയാത്തത് ചില സ്ഥലത്തൊക്കെ നല്ല കോമൺ ആയിട്ട് ഇങ്ങനെ കാണും ഈ ഒരു ചെടി ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യുന്ന ചെടി കേട്ടോ ഞാനത് ഹാങ് ചെയ്തതെന്നുള്ള നല്ല താഴ്ത്തേക്ക് തൂങ്ങി വരുന്നുണ്ട് അപ്പം ഞാൻ അത് ഹാങ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഈ ഒരു നിന്ന് കേട്ടോ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം അവിടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് തൂക്കിയിട്ടിട്ടുണ്ട് ഈ ഏറോ പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെ അതേ ചെടി തന്നെയാണ് കേട്ടോ അത് ഹാങ് ചെയ്ത് വരുന്നതാണേ പിന്നെ ഇപ്പുറത്ത് കാണുന്നത് നമ്മുടെ പണ്ടത്തെ ഇലച്ചെടികളുണ്ടല്ലോ അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് ഇതൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തേക്ക് വെച്ചതാണ് അപ്പം നല്ല ഉഷാറായി വരുമ്പോൾ അത് മുൻഭാഗത്തേക്ക് കൊണ്ടുവരും പണ്ട് കാലത്ത് പോലെ ഉണ്ടാവണ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ലേ ആ കാണുന്നതാണ് അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത് പിന്നെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളും ഞാൻ സെറ്റ് ചെയ്ത് ഈ ചേമ്പുണ്ടല്ലോ കലേടിയം എന്നൊക്കെ പറയുന്ന ആ വർഗത്തിൽപ്പെട്ട ചെടികളാണ് ഇവിടെ ഫുള്ളും സെറ്റ് ചെയ്തത് ഈ കാണുന്ന ചേമ്പൊക്കെ പരപ്പനങ്ങാടി ഭാഗത്തും നിലമ്പൂര് ഭാഗത്തും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അവിടെ നിന്നൊക്കെ പറിച്ചു കൊണ്ടുവന്നും ഉണ്ട് കേട്ടതിൽ ഈ നേഴ്സറിക്കാരും അതുതന്നെ ചെയ്യുന്നത് പല ഭാഗത്തും ഇഷ്ടം പോലെ ഉള്ളതൊക്കെ കൊണ്ടുവന്ന് നല്ല പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പം അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാകും അത് കാണുമ്പോൾ നമ്മൾ വാങ്ങുകയും ചെയ്യും നമ്മളും അതേമാതിരി ചെയ്തു നോക്കും ചില ചെടികളൊക്കെ അതിൻ്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറും നമ്മൾ പ്രിൻ്റഡ് ബ്ലൗസിലൊക്കെ നല്ല പ്ലെയിൻ സാരി എടുത്താൽ അതിൻ്റെ ലുക്ക് മാറില്ലേ സാരിൻ്റെ അതേമാതിരി തന്നെയാണ് ഇനി ഈ ഭാഗമൊക്കെ കുറച്ചും കൂടി സെറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് പിന്നെ ഈ പിന്നെ ഗ്രാസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വെട്ടുന്നതിന് മുമ്പേ ഇതിപ്പോൾ അവിടെ അവിടെ പല്ലൊക്കെ പോയ മാതിരി ആയിട്ടുണ്ട് ഞാൻ അതൊക്കെ റെഡി ആയി വരണം ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ലുക്ക് വരുന്നത് കേട്ടോ ഇതിപ്പോൾ ലാസ്റ്റ് ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു ഒന്ന് പോയി കാണണേ അപ്പം എൻ്റെ ഗാർഡനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ പൂന്തോട്ടത്തിലെ പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ അറിവുകളുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്